Namaskaram. CPM Kerala Secretary സ്ഥാനത്തേക്ക് കൊടിയേരി ബാലകൃഷ്ണൻ എപ്പോൾ മടങ്ങി എത്തുമെന്നാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത്. മകൻ ബിനീഷ് കൊടിയേരി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതു മുതൽ കേരള സമൂഹത്തിൽ ഉയർന്ന ചോദ്യം ഇതുതന്നെയാണ്. എന്നാൽ ഇതിനോട് പാർട്ടിയും കൊടിയേരിയും ഇതുവരെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊടിയേരിയുടെ മടങ്ങി വരവിൽ ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർണായക തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷ. മടങ്ങി വരുമെന്ന സൂചന നേതാക്കൾ നൽകുമ്പോഴും തീരുമാനം വൈകുകയാണ്. പി ബി യോഗത്തിന് ശേഷം ചേരുന്ന സെക്രട്ടേറിയറ്റിൽ പി ബിയിലെ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ധനവില വർധനവിൽ കൂടുതൽ നികുതി ഇളവ് ആവശ്യപ്പെട്ട് സിപിഎം തീരുമാനിച്ച കേന്ദ്രവിരുദ്ധ സമരവും ഒപ്പം സംസ്ഥാനത്തെ വികസന പദ്ധതികൾ കേന്ദ്രം തടസ്സപ്പെടുത്തുന്നത് ഉയർത്തി എൽ ഡി എഫ് തീരുമാനിച്ച പ്രതിഷേധവും മുന്നിൽ നിൽക്കെ കൂടുതൽ കേന്ദ്രവിരുദ്ധ സമരത്തിലേക്ക് സിപിഎം കടക്കുകയാണ്. മാത്രമല്ല സി എ ജി കിഫ്ബി വിവാദവും യോഗത്തിൽ ഉയർന്നേക്കാം. അതേസമയം മടങ്ങിവരവ് സംബന്ധിച്ച് ചോദ്യം ഇന്നലെ വീണ്ടും ഉയർന്നപ്പോഴും ഒഴിഞ്ഞു മാറുന്നൊരു മറുപടിയാണ് കൊടിയേരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തിരിച്ചുവരവ് അതിൻ്റെ തീരുമാനമെടുക്കുമ്പോൾ ഏവരെയും അറിയിക്കുമെന്നായിരുന്നു മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യത്തിൽ കൊടിയേരി ബാലകൃഷ്ണൻ മറുപടി പറഞ്ഞത്. കൊടിയേരി സെക്രട്ടറി സ്ഥാനത്ത് മടങ്ങിയെത്തുന്ന കാര്യത്തിൽ സംസ്ഥാനത്ത് തീരുമാനമെടുത്താൽ മതിയെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് തീരുമാനമെടുത്ത ശേഷം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചാൽ മതിയെന്നാണ് പി ബിയുടെ നിലപാട്. കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് മകൻ അറസ്റ്റിലായതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം നവംബർ 11 കൊടിയേരി സിപിഎം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും താൽക്കാലികമായി ഒഴിഞ്ഞത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് അദ്ദേഹം മാറിയതെങ്കിലും മകന്റെ ജയിൽവാസവും തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നെന്ന് കൊടിയേരി തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. ഇടതുമുന്നണി കൺവീനറായ എ വിജയരാഘവനാണ് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയാണ് സിപിഎം ആ സാഹചര്യത്തെ നേരിട്ടത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതും ബിനീഷ് കൊടിയേരിക്ക് ജാമ്യം ലഭിച്ചതുമാണ് കൊടിയേരിയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ തീരുമാനമെടുത്ത ശേഷം അറിയിച്ചാൽ മതിയെന്ന വ്യക്തമാക്കിയതോടെ കൊടിയേരി വിഷയം പി ബിയുടെ നിലപാടും വ്യക്തമാണ്. മാത്രമല്ല സമ്മേളനം തിരഞ്ഞെടുത്ത സെക്രട്ടറി സ്ഥാനത്ത് മടങ്ങിയെത്തുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് എതിർപ്പൊന്നുമില്ലെന്ന് ഇതിലൂടെ വ്യക്തമാണ്. ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് കൊടിയേരി ചുമതല ഏറ്റെടുക്കുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നത്.